ഹായ് ഫ്രണ്ട്സ്, വായിച്ചതും വായിക്കേണ്ടതും മറ്റൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 25. കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ പത്രങ്ങളിലൂടെ നമ്മൾ നടത്തുന്ന ഒരു ചെറിയ യാത്രയാണിത്. ഇന്ന് ആദ്യമേ നമ്മൾ കാണുന്നത് മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ കാണുന്ന അൽഖൈദ ഭീഷണി, ആക്രമണ ഭീഷണി എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. നമ്മൾ വേറൊരു ശൈലിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അൽഖൈദ ആക്രമ ഭീഷണി എന്ന മലയാള മനോരമയുടെ പ്രധാനപ്പെട്ട ആ ഒരു വാർത്ത നമുക്ക് ഇപ്പോൾ ഇതൊരു വെറുതെ ഒരു വാർത്ത കാണുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അതിലുപരിയായിട്ട് ഭാവിയിൽ വരാൻ പോകുന്ന പൊതുവിജ്ഞാന പരീക്ഷയ്ക്ക് അത്യാവശ്യം നേടിയെടുക്കേണ്ട അറിവ് നമ്മൾ നേടിയെടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് അൽഖൈദ എന്ന് ചോദിച്ചതിന് എന്തുത്തരം പറയും? ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ കൃത്യമായ താഴെ കൊടുത്തിട്ടുണ്ട്. അത് മലയാളത്തിൽ തന്നെയാണ്, വായിച്ചു നോക്കുക. വിക്കിപീഡിയ എന്ന് മറ്റുള്ള അറിവാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് വായിച്ചു നോക്കുക. ഇനി ഞാൻ വീണ്ടും വീണ്ടും ലിങ്ക് കൊടുത്തിട്ടൊന്നും പറയില്ല. മിക്കവാറും ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് അൽഖൈദ എന്ന് ചോദിച്ചതിന് എന്തുത്തരം പറയും? പിന്നെ നമ്മൾ തൊട്ടടുത്ത് നോക്കി ഐ എസ് എന്താണ് ഐ എസ്, അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നും വായിച്ച് ഒരു പൊതുവിജ്ഞാനം മുഴുവൻ വിശദമായിട്ട് പഠിക്കേണ്ട. ഒരു പത്രം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഒരു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, നിങ്ങളുടെ അപ്പനോ അമ്മയോ അല്ല അറിവ് ആഗ്രഹിക്കുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താണ് ഇന്നത്തെ പത്രത്തെ മലയാള മനോരമയുടെ ഫ്രണ്ട് പേജ് കാണിച്ചിട്ട് ചോദിക്കുന്നു, നീ ഇന്ന് പത്രം വായിച്ചു എന്നിട്ട് ഇതെന്നതാ അൽഖൈദ എന്ന് പറഞ്ഞതാ? ഒരു പിടിയില്ല. ഐ എസ് എന്ന് പറഞ്ഞതാ? ഒരു പിടിയില്ല. അത് വളരെ നാണക്കെട്ട ഒരു പരിപാടിയായി പോകും. അത് തീർച്ചയായിട്ടും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അടിസ്ഥാനപരമായി ഈ അറിവ്, ലോക അറിവ് നമുക്ക് നേടണം. അല്ലാതെ വെറുതെ ഒരു പത്രം എടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചില കണ്ടിട്ടില്ല, വലിയ വായനയാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അവർക്ക് അറിയത്തില്ല. പത്രം എടുത്ത് കയ്യിൽ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് വലിയ വായനയാണ്, പത്രം വായിച്ചു എന്ന് ചോദിച്ചാൽ വായിക്കും. എന്താണ് അൽഖൈദ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. എന്താണ് ഐ എസ് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവില്ല. ഇങ്ങനെ വെണ്ടയ്ക്കോ അക്ഷരത്തിൽ ഞാൻ വായിച്ചെന്ന് പറയും. അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി വായിക്കുന്നതിലുപരിയായി വായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പൊതുവിജ്ഞാനം, അറിവ് ഉണ്ടാവുക അത്യാവശ്യമാണ്. വീണ്ടും ഇനി അടുത്തത് നമ്മൾ കാണുന്നത് മാതൃഭൂമിയിലെ അന്നത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത ഇതാണ്. കോവിഡ് മുക്തരുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാമത് എന്നൊരു വാർത്തയുണ്ട്. അത് വിശദമായി ഒന്ന് വായിക്കേണ്ട, എന്നറിഞ്ഞിരുന്നാൽ മാത്രം മതിയാവും. പിന്നെ ബാക്കി വാർത്തകളൊക്കെ കൊച്ചിയിൽ ഭീകരർ നമ്മൾ മുമ്പ് കണ്ട വാർത്ത, അതുകൊണ്ട് വീണ്ടും അതിലേക്കും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു കേരളകൗമുദിയിൽ ഒരു വാർത്ത ശ്രദ്ധിക്കേണ്ടത് ഗുരുദേവൻ്റെ ഒരു പ്രതിമ കണ്ടോ? ഞാൻ ആലോചിക്കുക, ഒരു ശില്പി അവിടെ നിന്ന് ആ പ്രതിമ സൃഷ്ടിക്കുന്നുണ്ട്. എന്ത് മനോഹരമായിട്ടാണ് ആ പ്രതിമ അയാൾ സൃഷ്ടിക്കുന്നതെന്ന് ചിന്തിക്കണം. എത്ര നല്ല കലാപരമായിട്ടാണ് ആ വ്യക്തി ആ അതവിടെ സൃഷ്ടിക്കുന്നത് വെറുതെ ചിന്തിച്ചു നോക്കുക. അതിനുവേണ്ടിയാണ് ആ ചിത്രം അവിടെ കൊടുത്തത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുമൊക്കെ നമുക്ക് എത്രയോ പ്രതിമകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രതിമകളല്ല, എത്രയോ നല്ല മേഖലകളിൽ നമുക്ക് നമ്മുടേതായ സൃഷ്ടികർമ്മം നടത്താനാവും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത്രയേ ഉള്ളൂ. വീണ്ടും ഇതേ വാർത്തകളൊക്കെ തന്നെയാണ് അൽഖൈദ. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കേരളം ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് അതുകൊണ്ട് ഊന്നിക്കൊടുത്തിരിക്കുന്നത്, കേരളം ആക്രമിക്കുക എന്നുള്ളതായിരുന്നു. അതാണ് ആ ഒരു വാർത്തയിൽ കലാകൗമുദിയിൽ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ കാണുന്നത്. പിന്നെ ഹിന്ദുവിലേക്ക് നമ്മൾ വരുമ്പോൾ, അന്നത്തെ ദിവസത്തെ 20-ലെ ഹിന്ദുവിലേക്ക് വരുമ്പോൾ നോക്കി ഒരു വാർത്ത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് മൈസ് ടു ഗോ ഫോർ എ സേഫർ ചൈൽഡ് ബേർത്ത് ഇൻ ഒഡീഷാസ് കലഹണ്ടി. ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു ഗർഭിണിയായ സ്ത്രീ എത്രയോ മൈലുകളോളം സഞ്ചരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രധാനം. ആ വാർത്തയുടെ ലിങ്ക് നിങ്ങൾ സിമ്പിൾ ഇംഗ്ലീഷാണെന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അത് കൊടുത്തിട്ടുണ്ട്, വിശദാംശം ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ, നമ്മൾ ഈ ചിലപ്പം ഈ പള്ളിയിൽ ഈ മാതാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ, ഈ ഈശോയ്ക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി മാതാവ് ശ്രമിച്ച് പീഡകളായി ഓർത്ത് ഞാൻ വിഷമിക്കുന്നതൊക്കെ പറയുമ്പോൾ അതിലും വിഷമിച്ച ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നോക്കണം, ഈ വാർത്തയൊക്കെ നമ്മൾ മനസ്സിലോർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ കടന്നു പോകുന്ന മനുഷ്യൻ ഇന്നും നമ്മുടെ ചുവടെ ജീവിച്ചിരിക്കുന്നു. അതിലും മാതാവ് കടന്നു പോയേക്കാളും വലിയ വിഷമങ്ങളിലൂടെ കടന്നുപോയവരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ വാർത്ത അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവരൊന്ന് വായിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഈ ആഴ്ചകളിലെ ഈ വാർത്തകളിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പൊതു അതൊന്ന് ബില്ലാണ്. എന്ത് ബില്ലാണ്? കർഷക ബില്ലാണ്. അത് വിശദമായി അറിഞ്ഞില്ലെങ്കിലും അത്യാവശ്യം വേണ്ട അറിവ് നേടാൻ വേണ്ടിയുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ UPSC പരീക്ഷ, PSC പരീക്ഷ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഭാവിയിൽ ഒരുങ്ങുമ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ കർഷക രോഷത്തിൽ തിളച്ച് രാജ്യസഭ. അവിടെ പിന്നെ ഒരു ചിത്രമാണ് കർഷക ബില്ലിനെതിരായിട്ട് പ്രതിഷേധിക്കുന്ന പഞ്ചാബിലെ ആ പ്രായമായ
അമ്മച്ചിമാരെ അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകളെ നോക്കുക, അവരുടെ വേഷവും മറ്റു കാര്യങ്ങളും ഒക്കെ സിക്ക് സ്ത്രീകളാണ്. ഇനി ഇവിടെ വളരെ രസകരമായ മറ്റൊരു ഒരു കഥയുണ്ട്. 18-കാരി കാണാൻ 300 കിലോമീറ്റർ താണ്ടി എത്തി, കണ്ടപ്പം 53-കാരിയ. പിന്നെ എന്ത് സംഭവിച്ചു? രസകരമാണത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരിക്കലും നിങ്ങളിത് വായിക്കുന്നതിന് മുമ്പ്, ഇതിന്റെ ലിങ്ക് ഉണ്ട്, വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു വേറൊരു കാര്യം ഇതിനകത്തുണ്ട്. ഈ ഇന്നസെന്റ് പണ്ട് ഇന്നസെന്റിനെ പണ്ട് ഇന്നസെന്റ് ഒരു അഭിനയിക്കുന്ന ഒരു സിനിമയിൽ, അദ്ദേഹം കോളേജിലെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശബ്ദത്തിൽ പെൺകുട്ടിയുടെ ശബ്ദത്തിൽ ഒരു ആൺകുട്ടി സംസാരിച്ച് അതായത് കളിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നമില്ലെങ്കിൽ വെറുതെ നിങ്ങളൊന്ന് കാണുക. ഹലോ ഫാദർ, പഞ്ഞമില്ലല്ലേ? അതെ. ഞാൻ അച്ഛന്റെ കോളേജിലെ ഒരു ആരാധകയാണ്. ആരാധികയോ? ആരാധിക്കേണ്ടത് കർത്താവിനെയാണ്, എന്നെയല്ല. ഞാനൊരു പുരോഹിതനാണ്. ഞാൻ പുരോഹിതനായി അങ്ങയെ തന്നെയാണ് ആരാധിക്കുന്നത്. കുട്ടി ആരാണ്? എവിടുന്നാ വിളിക്കുന്നത്? അതൊന്നും പറയില്ല. അച്ഛൻ രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് വരുമ്പോഴുള്ള പാകവരമില്ലേ, അവിടെ നിൽക്കണം. ഞാൻ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് മീറ്റ് ചെയ്ത് കൊള്ളാം. താങ്ക് യു ഫാദർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ അച്ചോ പതിവില്ലാതെ വാഗമരത്തോട്ടിൽ? എടാ തോമേ, ഇവിടെ നല്ല കാറ്റാ. കുറച്ചു നേരം ഇവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് ഫ്രഷ് ആകാന്ന് വിചാരിച്ചു. ഞാനും കൂടെ ഒന്ന് കാറ്റ് കൊള്ളട്ടെ അച്ചോ? അത് വേണ്ട, എനിക്ക് കാറ്റ് കൊള്ളുമ്പോ ഒറ്റയ്ക്ക് നിന്ന് കാറ്റ് കൊള്ളണം, എന്നാലേ ആ കാറ്റ് ആസ്വദിക്കാൻ പറ്റൂ. ശരി അച്ചോ, നില്ല്. നല്ല കാറ്റ് വരും. വരട്ടെ വരട്ടെ, നീ പോയി പഠിക്ക്. കുട്ടിയിൽ എവിടെ പോയി കിടക്കുന്നു? ഫാദർ പഞ്ഞുമല തിരക്കുന്നു. എന്താ കാര്യം? കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ വാഗവരച്ചോട്ട് നിപ്പുണ്ട്, പിന്നെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയാം. ഭിക്ഷ ഇതിലെങ്കിൽ അച്ഛനെ ദേഷ്യം വരും. ഓക്കെ, സംഗതി ഏറ്റു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ പേര്? മൃണാളിനി. ആ മൃണാളിനി പോയി പഠിക്കട്ടാ. എന്റെ ഈശോ, നിന്നെ എത്ര ഡീസന്റ് ആയിട്ടാണ് സാത്താൻ പരീക്ഷിച്ചത്. ഇതൊരു ജാതി മറ്റേ പരിപാടിയായി പോയി. അടുത്തത് നമ്മൾ കാണുന്നത് ഇതാണ്. ഭൂമിക്കടിയിൽ കല്ലുമഴ, കൊടും ശൈത്യം, അടൽ ടണലിന്റെ അമരത്വ മലയാളി. വായിച്ചു നോക്കുക എന്താണെന്ന്. നമ്മൾ മലയാളികളെ തീരെ മോശമല്ല എന്നീ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ 22-ാം തീയതിയിലെ മലയാള മനോരമയിൽ നമ്മൾ വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്, ഒരു ദുരന്തം. മുംബൈയിൽ കെട്ടിടം തകർന്ന് 7 കുട്ടികളടക്കം 13 മരണം. അന്നത്തെ തന്നെ പത്രത്തില് 8 രാജ്യസഭാ എംപിമാർക്ക് സസ്പെൻഷൻ. എന്തിനാ അവരെ സസ്പെൻഡ് ചെയ്തത്? അവരുടെ പേരൊക്കെ എന്തൊക്കെയാ? അറിഞ്ഞിരിക്കണം. അല്ല, കാരണം നമുക്കൊക്കെ പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നവർ മുതിർന്നവരാണല്ലോ. മുതിർന്നവരെന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അവരെ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ ലോകത്തെ കുറിച്ചൊരു അറിവ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ആ ഒരു വാർത്തയൊന്നും അറിഞ്ഞിരിക്കുക എന്തുകൊണ്ടാണ്. പിന്നെ അടുത്ത ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ആഴ്ച പ്രത്യേകത, വിദേശ സംഭാവന വാങ്ങരുത്, ഇങ്ങനൊരു നിയമമൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇനി ഭാവിയിൽ നിങ്ങൾ ഇക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണ് ഈ ഒരു. പിന്നെ ഈ ആഴ്ച തെരുതെരെ എല്ലാ പത്രങ്ങളിലും വന്ന ചിത്രം, അത് ആ ഒരു പത്രത്തിൽ മാത്രമല്ല പിറ്റേ ദിവസത്തെ അടുത്ത പത്രത്തിലും വന്നിട്ടുണ്ട്, ദീപികയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് വീണ്ടും നോക്കണം, കലാകൗമുദിയിൽ അതേ ചിത്രം തന്നെ വന്നിട്ടുണ്ട്, യുദ്ധക്കപ്പലിൽ കോപ്റ്റർ നിയന്ത്രിക്കാൻ വലുതുകൾ. അതുകൊണ്ട് അതിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ട് വായിക്കാം ആ ഒരു ചിത്രം. പിന്നെ ഒരു ഇംഗ്ലീഷ് വാർത്ത, ഹിന്ദുവിൽ വന്ന ഒരു വാർത്ത, സി എം സ്പീസ് എഫർട്ട് ഫെയിൽസ് ടു റിസോൾവ് ചർച്ച് റോ. യാക്കോബായ ഓർത്തഡോക്സുകാർ തമ്മിലുള്ള വഴക്കിനെ കുറിച്ചാണ് ആ ഒരു ലേഖനം. അത് വേണ്ടവർക്ക് വായിക്കാം, വായിച്ചു നോക്കാം എന്താണ് ആശയമാണ്. പിന്നെ ഒരു ഇതാണ്, സഭയിലെ അടി. ഇപ്പം പത്രം എടുത്തിട്ട് നിങ്ങളുടെ വേണ്ട ഒരാൾ നിങ്ങളോട് ചോദിക്കുക, വീട്ടിലെ മുതിർന്ന ആള്, സഭയിലെ അടിയോ? എന്ത് സഭയാ? ഏത് സഭയിലെ അടിയാ? പള്ളിയിലെ അടിയാണോ അതോ നിയമസഭയിലെ അടിയാണോ? എന്തടി, എങ്ങനത്തെ അടി എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അപ്പൊ അതറിഞ്ഞിരിക്കണം. അപ്പം അതിന് ആ വാർത്ത വായിക്കുക. പിന്നെ പാലാരിവട്ടം, ഇനി പുതിയ പാലം. എന്തിനാണ് പാലാരിവട്ടത്തിൽ പുതിയ പാലം പണിയാൻ കാരണമായിരിക്കുന്നത്? എന്ത് പ്രശ്നമാണ്? ആ പണിതിരിക്കുന്ന 40 കോടി രൂപ മുടക്കി പണിത പാലം
അത് തകർന്ന് തകർന്നു പോകുമെന്നൊരു ഉറപ്പുണ്ടായി. കാരണം അതുപോലെ അഴിമതിയായിരുന്നു ആ പാലം നിർമ്മാണത്തിൽ. അപ്പൊ അത്യാവശ്യം അതൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ആ ഒരു പ്രശ്നം എന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ചിത്രമാണ്, വേദനജനകമായ ചിത്രമാണ്. ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഗോവയിൽ കോവിഡ് ബാധിച്ചു മരിച്ച നാവികസേന ഉദ്യോഗസ്ഥൻ ടി പ്രമോദിന്റെ ഭൗതിക ശരീരം അവരുടെ വീട്ടിൽ കൊണ്ടുപോവുക. അപ്പം നാവികസേന ഓഫീസറാണ്, ചെറുപ്പക്കാരനാണ്, അദ്ദേഹവും കോവിഡ് ബാധിച്ച് മരിച്ചു. പണ്ടൊരു പറച്ചിലുണ്ടായിരുന്നു പ്രായമായവരാണ് കോവിഡ് ബാധിച്ച് മരിക്കുന്നതെന്ന്. ഇപ്പോൾ ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രായമായവരല്ല, നല്ല ആരോഗ്യമുള്ളവരും നാവികസേന ഓഫീസറും ചെറുപ്പക്കാരും ഒക്കെ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ മാതൃഭൂമിയിലെ ഈ ആഴ്ചത്തെ 23-ാം തീയതി നമുക്കേണ്ട വാർത്ത എന്താണ്? ആ സഹോദരി ചെയ്യുന്നത് അത് ആംഗ്യ ഭാഷയുടെ ദിവസമാണ്. ഇന്ന് ലോക ആംഗ്യ ഭാഷ ദിനം. അതുമായി ചെറിയൊരു അറിവുള്ളത് നല്ലതാ. പൊതുവായിട്ട് എന്താണ് ലോക ആംഗ്യ ഭാഷ, എല്ലായിടത്തും ഒരേ ആംഗ്യ ഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വിവരം അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. പിന്നെ ഇന്ന് നമ്മള് ഒരു രസകരമായ ചിത്രമാണ്, കാലെന്ന് തെറ്റിയപ്പോൾ ആനക്കുട്ടി കുഴി വീണ് അതിനെ രക്ഷപ്പെടുത്തി ആൾക്കാർ കാട്ടിലേക്ക് അയക്കുന്ന വളരെ രസകരമായ ഒരു ചിത്രമാണത്. പിന്നെ നമ്മൾ ദീപികയില് വായിക്കുന്നത് ഒരു ദീപിക അത് കൊടുത്തിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രാസമാണ്. കോടതികളിൽ സർക്കാരിന് തല്ലും പിന്നെയോ തലോടലും ഉണ്ടോ? തല്ലും കിട്ടി തലോടലും കിട്ടി. എന്താണ് അതിന്റെ കാരണം എന്നത് ചോദിച്ചാൽ, നിയമസഭയില് സർക്കാർ പ്രതിപക്ഷം, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന LDF MLA മാര് ബഹളമുണ്ടാക്കി. അതുകൊണ്ട് അതിന് അവര് ശിക്ഷ, അവർക്ക് കോടതി പറഞ്ഞു അന്വേഷണം നടത്തണം. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ കോടതി പറഞ്ഞു ഓക്കെ നിങ്ങളത് ചെയ്തു. അപ്പൊ അത് സന്തോഷമായി. അതാണ് തല്ല് കിട്ടി തലോടലും കിട്ടി എന്നതിന്റെ അർത്ഥം. അതാണ് ഒരു രസകരമായ പാസ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കേരള ഗവൺമെന്റിലും പിന്നെ ഇതേ അഴിമതി പാലം വാർത്ത നമ്മൾ ശ്രദ്ധിച്ചതാണ്. നമുക്ക് അതിലേക്ക് ഇനി പോകണ്ട. ഇവിടെ രണ്ട് കാര്യങ്ങൾ 24-ലെ മലയാള മനോരമയെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ വെറുതെ കേൾക്കുന്നവരല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇത് നിങ്ങൾ അറിയാനും കൂടുതൽ കൂടുതൽ വിജ്ഞാനം നേടാനും. അപ്പം അത്യാവശ്യം ഇതെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ ലേഖനം ഞാൻ ലിങ്ക് കൊടുത്ത് വായിച്ചു നോക്കുക. എന്താണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ എന്ന് പറയാം. പിന്നെ ദീപികയെ ചോദ്യം ചെയ്യും. നമുക്കറിയാം ദീപിക പത്രമല്ല അത്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അത് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നടിമാരൊക്കെയാണ്, വലിയ വലിയ ആൾക്കാരാണ് എന്നൊക്കെയാ പറയുന്നത്. പക്ഷേ നമുക്കറിയത്തില്ല അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്നൊക്കെ അവരെ ചോദ്യം ചെയ്യുന്നതാണ്. പിന്നെ നമ്മള് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമായി, പ്രത്യേകിച്ച് ഇത് കേൾക്കുന്നത് പെൺകുട്ടികളാണെങ്കിൽ, നിങ്ങളെ ഭൂരിഭാഗം പേർക്കും രാഷ്ട്രീയ അവബോധം വളരെ കുറഞ്ഞവരാണ്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ച് ഈ വാർത്ത വായിച്ചിട്ട് ഒരാളെ ചോദിക്കുകയാണ്, ജലീലിനോടും ജോസിനോടും അകന്ന CPI, അതിനാ ജലീലും ജോസും കുളിക്കുകയല്ലേ? ഒരു സുഖപ്പെട്ട് കുളിക്കാത്തതുകൊണ്ട് ആണോ ഈ CPI-ക്കാർ അകന്നു നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം. ആരാണ് ജലീലെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ആരാണ് ജോസ്? ഏത് ജോസ്? എവിടുത്തെ ജോസ് എന്ന് നമ്മൾ ചോദിക്കരുത്. CPI ആരാണ്? അതാണ്. പ്രത്യേകിച്ച് ഇത് പെൺകുട്ടികളാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അല്പം രാഷ്ട്രീയ അവബോധം പലപ്പോൾ കാര്യങ്ങളും കുറവുണ്ട്. ഇപ്പൊ ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ അത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഓർക്കണം. പിന്നെ ഉള്ളത് ആ ഒരു വാർത്തയെ തന്നെ, കാഫ്ക പുരസ്കാരം പൊന്തേര സ്വീകരിച്ചു. അപ്പൊ ഇവിടെ രണ്ടുപേരെ നമ്മൾ അറിയണം. പ്രത്യേകിച്ച് സാഹിത്യത്തിൽ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട, പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അറിഞ്ഞിരിക്കേണ്ട രണ്ട് വ്യക്തികളാണ് ഒന്ന് കാഫ്കയും ഒന്ന് കുന്തേരയും. രണ്ടുപേരെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിയാം. പിന്നെ ദീപികയിലും ആ ലൈഫ് വിജിലൻസ്, എന്താണ് ലൈഫ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അഴിമതിയുടെ ഒരു കെട്ടിട നിർമ്മാണമാണ്. അപ്പൊ അത് ഒന്ന് വായിച്ചിരിക്കുക. എന്താണ് സംഭവിച്ചത്? ലൈഫ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അടുത്തത് ഒരു ചിത്രമാണ്, ബോംബെയിലെ വെള്ളപ്പൊക്കത്തിലുണ്ടായ ഒരു ചിത്രം വെറുതെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കാണുന്നത്, നിങ്ങൾ നിർബന്ധമായിട്ട് ഞാൻ 2-3 ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വായിച്ചിരിക്കണം. ഈ ഒരു പെൺകരുത്തായി ദാദിമുത്തശ്ശിയെ കുറിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ, സ്ത്രീകളാണ് ഇത് കാണുന്നതെങ്കിൽ, നിങ്ങൾ ദാദിമുത്തശ്ശിയെ വായിച്ചിരിക്കണം. അതിന്റെ ലിങ്ക് കൊടുത്തത് മുഴുവൻ വായിച്ചിരിക്കുന്നത് നല്ലതാ, വാർത്ത വായിച്ചിരിക്കുന്നത് നല്ലതാണ്. ദാദിമുത്തശ്ശി. പിന്നെ നമ്മള് ഇന്നലെ നമുക്കറിയാം, നമുക്ക് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഒരു കണ്ണീർക്കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യ നിർമ്മല പൗർണമി എന്നൊക്കെ പറഞ്ഞ് പാടിയ നമ്മുടെ അക്കിത്തത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. പ്രഭാവർമ്മ ഉൾപ്പെടെയുള്ളവർ, മന്ത്രി AK ബാലനൊക്കെ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ നല്ല നല്ല കവിതകൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, നമുക്കത് കേൾക്കാം.
അക്കിത്തത്തിന്റെ. പിന്നെ നമ്മൾ കാണുന്നത് അന്നത്തെ തന്നെ പത്രത്തില് ശിവശങ്കറിനെ ഏഴാം ചോദ്യം ചെയ്യൽ, 8.5 മണിക്കൂർ ഏഴാമത്തെ ചോദ്യം ചെയ്യൽ. പൊതു അറിവായിട്ട് അത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് ഡൽഹി കലാപം എന്തായിരുന്നു? ഡൽഹി റൈഡ്സ് 2020 ആണ്. അത് ലിങ്ക് കൊണ്ട് വായിച്ചു നോക്കുക, അത് അറിഞ്ഞിരിക്കണം. അവിടെ ഖുർഷിദ്, വൃന്ദാകാരാട്ട് എന്നിവർക്കെതിരെയും കുറ്റപത്രം. അതിൽ ഖുർഷിദിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും വൃന്ദാകാരാട്ട് ആരാന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വലിയ നാണക്കാരാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ, സ്ത്രീയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, നിങ്ങളെ ആൾക്കാർ കളിയാക്കും. നിങ്ങൾ വലിയ അറിവുള്ള ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണ് വൃന്ദാകാരാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരറ്റ് കട്ട് ചെയ്യുന്ന ഉപകരണമാണെന്ന് പറയരുത്. അതിലുപരിയായിട്ട് വൃന്ദാകാരാട്ട് ആരാന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ കാണുന്ന ഒരു അടുത്ത വാർത്ത, 25 ദീപികയിൽ നമുക്കറിയാം പ്രവേശന പരീക്ഷ റാങ്ക് നേടിയ അരുൺ എന്ന് പറയുന്ന കുട്ടിക്ക് അവന്റെ ബംഗള് കൊടുക്കുന്ന ലഡു. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു നല്ല ചിത്രമാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് കേരളകൗമുദിയിൽ വായിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ശബ്ദം വെളിച്ചമാക്കി കണ്ണില്ലാത്തവരുടെ ഹൃദയവാണിയായി ഓൺലൈൻ റേഡിയോ എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് കുറവുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ റേഡിയോ തുടങ്ങി അതിൻ്റെ നല്ല പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കണം, ഇതൊരു വലിയൊരു വാർത്തയാണ്. 3rd വട്ടവും കോവിഡ്, കുഞ്ഞുങ്ങളെ കാണാൻ പോലും ആവാതെ സാവിയോ. ആ വാർത്തയും കൊടുത്തിട്ടുണ്ട്, വായിക്കുക, തീർച്ചയായിട്ടും വായിച്ചിരിക്കുക. പിന്നെ ഇംഗ്ലീഷ് പത്രത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം, പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഒന്ന്, ഇന്ത്യ പാക് ട്രേഡ് ചാർജസ് അറ്റ് സാർ CICMEs. എന്ത്, അങ്ങനെ വായിച്ചാ നിങ്ങൾ എന്ത് പറയും? ഒറ്റ വാർത്ത വായനെ തന്നെ, വാർത്ത വിശദമായി വായിക്കാതെ തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ട്രേഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതിനെയാണ് ട്രേഡ് ചാർജസ് എന്ന് പറയുന്നത്. ഒന്നാമത് കൊടുത്തിരിക്കുന്ന സാർക്ക് SAARC, അതിൻ്റെ ഫുൾ ഫോം എന്താണ്? അതെനിക്കറിയാമായിരുന്നു, പക്ഷെ അടുത്തത് എനിക്കറിയത്തില്ല. CIC എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതെന്താണെന്ന് ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഫുൾ ഫോം, കോൺഫറൻസ് ഓൺ ഇൻട്രാക്ഷൻ ആൻഡ് കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷേഴ്സ് ഇൻ ഏഷ്യ. ഏഷ്യ രാജ്യങ്ങളിലെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ബന്ധവും പരസ്പര വിശ്വാസ്യതയും വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, ആത്മവിശ്വാസവും വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവരൊരു കോൺഫറൻസ് കൂടാറുണ്ട് ഏഷ്യയിലെ രാജ്യങ്ങൾ. അപ്പം ആ ഒരു രാജ്യങ്ങളെ കോൺഫറൻസിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു വാർത്ത തന്നിട്ട് നിങ്ങളോട് പറയുകയാണ്, ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, സാർക്ക് എല്ലാവർക്കും അറിയാം CIC എന്താണ്. അതുകൊണ്ട് സാർക്കിൻ്റെയും CIC ലിങ്ക് കൊടുത്തിട്ടുണ്ട്, രണ്ടും ഒന്ന് വായിച്ചിരിക്കുക. പിന്നെ നമുക്കിന്നറിയാവുന്നതുപോലെ ഇന്നത്തെ പത്രമാണ് എല്ലാ പത്രങ്ങളിലും നമ്മുടെ SB ബാലസുബ്രഹ്മണ്യത്തെ കുറിച്ചായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ പത്രങ്ങളിലൊക്കെ ഇത് കൊടുക്കുമ്പോൾ ഒന്ന് കൊടുത്തിരിക്കുന്നത് നോക്കി, സൂതിങ് വോയിസ് ഫോൾ സൈലന്റ് എന്നതാണ്. ഇന്ന് ഒത്തിരി ലേഖനമുണ്ട്, നമ്മൾ കുറെ ലേഖനം വായിച്ചിട്ട് കാര്യമില്ല. പക്ഷേ SB ബാലസുബ്രഹ്മണ്യത്തെ കുറിച്ച് നമുക്ക് അദ്ദേഹത്തെ പോലെ നമുക്ക് ആർക്കും പാടാൻ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അതിലെ ഒരു കാര്യമാണ് സൂത്തിങ് വോയിസ് എന്ന് പറയും. ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ വോയിസ് ഒക്കെ സൂത്തിങ് ആണ്. സൂത്തിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആശ്വാസം നൽകുന്ന, സാന്ത്വനം നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന, രോഗത്തെ പൂർപ്പിക്കുന്ന, രോഗം സുഖപ്പെടുത്തുന്ന, മനസ്സ് തകർന്നിരിക്കുമ്പോൾ അവിടെ ഒരു എന്താണ് മരുന്നായിട്ട്, ഒരു ലേപനമായിട്ട് ചെല്ലുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒത്തിരി നല്ല വാർത്തകൾ ആ വാക്കിനുണ്ട്. സൂത്തിങ് ആണ് അവരുടെ വോയിസ്. എന്നാ സൂത്തിങ് എന്നറിയാവോ? പുള്ളിയോട് വർത്തമാനം പറയുമ്പോൾ, പുള്ളിക്കാരത്തിയോട് വർത്തമാനം പറയുമ്പോൾ മനസ്സിനൊരു സുഖമാണ്, അതാണ് സൂത്തിങ് വോയിസ് എന്ന് പറയുക. അല്ലെ, SB ബാലസുബ്രഹ്മണ്യത്തെ കുറിച്ച് ഇന്ന് കുറേ അങ്ങ് വായിച്ചു, അതിന് കുറേ പാട്ട് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതിൽ നിന്ന് എനിക്കെന്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് സൂത്തിങ് വോയിസ്. അതൊന്നും എന്നെ ആകർഷിച്ചു, അങ്ങനെ ഒരു വോയിസിന് വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറേ ലേഖനം ഞാൻ വായിച്ചെന്ന്, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലേഖനം ഓർമ്മകളുടെ താരാപഥത്തിലേക്ക് SBB എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തി കൊണ്ടിരുന്നു, സംഗീതത്തിന്റെ 3 അക്ഷരത്തിലുള്ള നിർവചനമായിരുന്നു SBB. പ്രണയത്തിന്റെ തീവ്രതയും വിരഗത്തിന്റെ നൊമ്പരവും താരാട്ടിന്റെ ആർദ്രതയുമെല്ലാം ആലാപനത്തിൽ ആവാഹിച്ച് ശ്രോതാക്കളെ കീഴ്പ്പെടുത്തിയ അപാര പ്രതിഭ. ഈ 3 വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കാം, ശ്രമിക്കാം. ഇതായിരുന്നു SB ബാലസുബ്രഹ്മണ്യൻ, ഇതായിരിക്കണം ഞാനും. പ്രണയത്തിനുള്ള തീവ്രത എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കാണുന്ന മരം ചുറ്റി പ്രേമമൊന്നുമില്ലെന്ന് നിങ്ങൾക്കറിയാം.
അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയുള്ള പ്രേമമല്ലെന്നറിയാം. അതിലൊരു വലിയ പ്രണയം എന്ന വാക്കിന് അതിന് ഏറ്റവും നന്നായിട്ട് വിശദീകരണം കൊടുത്തിരിക്കുന്നത് ബൈബിളിൽ ഉത്തമഗീതമാണ്. നമ്മൾ അതിന് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എപ്പോഴാണെന്ന് അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത്ര തീവ്രമാണ് പ്രണയം എന്ന് പറയുക, അതിന്റെ തീവ്രത. അപ്പൊ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അത്ര തീവ്രമായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. വിരഹത്തിന് നൊമ്പരം, എന്നെങ്കിലും നമുക്ക് വിരഹം ഉണ്ടാവും, അതിന് നൊമ്പരം ഭയങ്കരമാണ്, അത് അനുഭവിക്കാതിരിക്കാൻ പറ്റുകയില്ല. താരാട്ടിന്റെ ആർദ്രത, തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളെ ഒരാൾ താരാട്ട് പാടാൻ, നമുക്കൊരു താരാട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ ഇന്ന് SBBയെ കുറിച്ചുള്ള ചിന്തകളിൽ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും കടന്നു വരിക, അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അല്ലാതെ ലേഖനം കുറെ SBB ഇദ്ദേഹത്തെ കുറിച്ച് വായിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ വാക്ക് സൂത്തിങ് വോയിസ്, സാന്ത്വനം കൊടുക്കുന്ന വാക്കുകൾ. രണ്ട്, ജീവിതത്തിന് തീവ്രത ഉണ്ടാകണം. എന്ത് കാര്യം ജീവിതം തീവ്രതയോടെ ചെയ്യാൻ, അതേസമയം എനിക്ക് വിരഹത്തിന്റെ നൊമ്പരം ഉണ്ടാവും, അതേസമയം ആരെങ്കിലും ഒക്കെ എനിക്ക് താരാട്ട് പകർന്നു തരും ആർദ്രതമായി എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു ഈ ലേഖനം. ഹായ് ഫ്രണ്ട്സ്, വായിച്ചതും വായിക്കേണ്ടതും ഇവിടെ പൂർണ്ണമാവുന്നു. ഈ ഒരു ഒരാഴ്ച കാലം നമ്മുടെ അത്യാവശ്യം നമ്മുടെ തലയ്ക്കകത്ത് വേണ്ട ചില അറിവുകളും വിജ്ഞാന ശകലങ്ങളും ഏതൊക്കെയായിരിക്കണമെന്ന് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കേട്ടു. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, കേൾക്കുന്നവരുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ വാക്കി പൂരിപ്പിക്കുക എന്നുള്ളത്. അതിന് വേണ്ട ലിങ്കുകളും വേണ്ട അറിവുകളും വേണ്ട വിശദീകരണങ്ങളും ഒക്കെ ഈ ക്ലാസ്സിൽ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി അത് വീണ്ടും വായിക്കുക, അറിവ് നേടുക. എല്ലാ വിജ്ഞാന പുതികൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.